നമസ്കാരം, ന്യൂസ് അറ്റ് വൺ തുടങ്ങുകയാണ്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ബിനോയ് കോടിയേരി ദുബായിൽ കുടുങ്ങി. വിമാനത്താവളത്തിൽ ദുബായ് പോലീസ് തടഞ്ഞു. പാസ്പോർട്ടും പിടിച്ചെടുത്തു. ചെക്ക് കേസിൽ ബിനോയ്ക്കെതിരെ സിവിൽ കേസും. അപ്പീൽ നൽകുമെന്ന് ബിനീഷ് കോടിയേരി. വിജയൻപിള്ളയുടെ മകനെതിരായ കേസിലെ വാർത്താ വിലക്ക് നീക്കാൻ പരാതിക്കാരൻ കോടതിയിലേക്ക്. അറബി വാർത്താ സമ്മേളനം റദ്ദാക്കിയത് കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടി. കോടതി നടപടി അസംബന്ധമെന്ന് കാനം. തിരുത്തണമെന്ന് സുധീരനം ചെന്നിത്തല. സസ്പെൻഷൻ ഇടയാക്കിയ പ്രസംഗത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ജേക്കബ് തോമസ്. പറഞ്ഞത് വസ്തുതകൾ മാത്രം. സർക്കാരിനെ വിമർശിച്ചിട്ടില്ലെന്നും ജേക്കബ് തോമസിന്റെ മറുപടി. നടിയെ ആക്രമിച്ച കേസിൽ സുനിൽകുമാറിന്റെ കുറ്റസമ്മതം ഒഴിയടക്കമുള്ള തെളിവുകൾ ദിലീപിന് കൈമാറി. തെളിവുകളിൽ CCTV ദൃശ്യങ്ങളും ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും. നടിയെ ആക്രമിച്ച ദൃശ്യത്തിന്റെ പകർപ്പ് വേണമെന്ന ഹർജിയിൽ മറ്റന്നാൾ വിധി. ചികിത്സ കിട്ടാതെ തമിഴ്നാട് സ്വദേശി മരിച്ച കേസിന്റെ അന്വേഷണം അട്ടിമറിക്കാൻ മെഡിക്കൽ ബോർഡ് ശ്രമമെന്ന് പോലീസ്. ആരോപണ വിധേയരെ രക്ഷിക്കാൻ നീക്കമെന്നും ആരോപണം. കേന്ദ്ര സർക്കാരിന് കീഴിലെ മെഡിക്കൽ ബോർഡ് അന്വേഷിക്കണമെന്ന് കൊല്ലം അസിസ്റ്റന്റ് കമ്മീഷണർ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. അച്ഛനും അമ്മയും ദയാവധം തേടിയ 5 വയസ്സുകാരന് വിദഗ്ധ ചികിത്സയ്ക്ക് വഴിയൊരുങ്ങി. ചികിത്സാ പിഴവ് മൂലം വൈകല്യം ബാധിച്ച കുട്ടിയെ എയിംസിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിൽ നിന്നുള്ള തമിഴ്നാട് സ്വദേശികളുടെ ദുരവസ്ഥ പുറത്തുകൊണ്ടുവന്നത് ഏഷ്യാനെറ്റ് ന്യൂസ്. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരി ദുബായിൽ കുടുങ്ങി. ദുബായ് വിമാനത്താവളത്തിൽ ബിനോയിയെ ദുബായ് പോലീസ് തടഞ്ഞു. ജാസ് ടൂറിസത്തിന്റെ പരാതിയിൽ ബിനോയ്ക്കെതിരെ സിവിൽ കേസും ദുബായ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അരുണാണ് ദുബായിൽ നിന്ന് ചേരുന്നത്. അരുൺ, എന്നാണ് ഈ സിവിൽ കേസ് വന്നിരിക്കുന്നത്? എന്താണ് ബിനോയ്ക്ക് ഇപ്പോഴുള്ള ഈ യാത്രാവിലക്കിന്റെ പിന്നിൽ? രജനി, നാട്ടിലേക്ക് മടങ്ങാൻ ദുബായ് എയർപോർട്ടിലെത്തിയ ബിനോയ് കോടിയേരിയെ ടെർമിനൽ 3 പ്രാദേശിക സമയം രാവിലെ 7 മണിക്ക് എമിഗ്രേഷൻ വിഭാഗം തടയുകയായിരുന്നു. ജാസ് ടൂറിസ്റ്റ് നൽകിയ 1 മില്യൺ ദിർഹത്തിന്റെ സിവിൽ കേസിലാണ് ബിനോയ്ക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത്. ബിനോയുടെ വിമാനയാത്ര റദ്ദാക്കിയ എയർപോർട്ട് പോലീസ് അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്തു. പാസ്പോർട്ട് തിരിച്ചു കിട്ടാൻ ബിനോയ് ദുബായ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. സിവിൽ കേസിൽ എമിഗ്രേഷൻ പോലീസിന്റെ നിർദ്ദേശപ്രകാരം എമിഗ്രേഷനിൽ പിടിയിലായാൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയോ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ചെയ്യില്ല. യാത്രാ വിലക്ക് മാത്രമാണ് ഉണ്ടാവുക. ഇപ്പോൾ മറ്റൊരാളുടെ പാസ്പോർട്ട് നൽകി സ്വന്തം പാസ്പോർട്ട് നേടിയെടുക്കാനുള്ള ശ്രമമാണ് ബിനോയ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാവുമ്പോൾ അദ്ദേഹത്തിന് യാത്ര ചെയ്യുന്നതിന് തടസ്സമുണ്ടാവില്ല. ഇപ്പോൾ സിവിൽ കേസ് പ്രകാരമുള്ള 1 മില്യൺ അറസ്റ്റ് തീർക്കുക, ഇല്ലെങ്കിൽ പാസ്പോർട്ട് അവിടെ അതുവരേക്ക് പാസ്പോർട്ട് അവിടെ വെക്കുക എന്നുള്ളതാണ് കോടതി നിർദ്ദേശം. UAE സ്വദേശി ഹസൻ ഇസ്മയിൽ അബ്ദുള്ള അൽ മസൂക്കിക്ക് നൽകാനുള്ള 3.5 മില്യൺ ദീർഘത്തിൽ 1 ചെക്കിൽ മാത്രമാണ് സിവിൽ കേസ് വന്നിരിക്കുന്നത്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് 1 ആഴ്ച മുൻപാണ് അദ്ദേഹം ദുബായിലെത്തിയത്. ഇന്ന് പരാതിക്കാരനായ UAE പൗരൻ ജാസ് ടൂറിസം മുതലാളി വാർത്താ സമ്മേളനം നടത്തുമെന്ന് അറിയിച്ചിരുന്നു. ഇത് കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകാമെന്ന് കരുതി ദുബായിൽ തുടരുകയായിരുന്നു ബിനോയ്. വാർത്താ സമ്മേളനം മാറ്റിവെച്ച സാഹചര്യത്തിൽ ഇന്നലെ രാത്രിയാണ് നാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയും ടിക്കറ്റ് എടുക്കുകയും ചെയ്തത്. ഇന്ന് പുലർച്ചെ വിമാനത്താവളത്തിലെത്തുമ്പോൾ പോലീസിന്റെ നിർദ്ദേശപ്രകാരം എമിഗ്രേഷനിൽ പിടിയിലാവുകയായിരുന്നു. കെ ആർ അനിൽകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ബിനോയ് കോടിയേരിക്കുള്ള യാത്രാ വിലക്ക് സ്ഥിരീകരിച്ച് സഹോദരൻ ബിനീഷ് കോടിയേരി. പ്രശ്നത്തിലേക്ക് അച്ഛനെ വിളിച്ചിഴക്കേണ്ടെന്നും ബിനീഷ് ആവശ്യപ്പെട്ടു. കോടികൾ തട്ടിച്ചെന്ന വാർത്തയ്ക്കുള്ള കോടതിയുടെ വിലക്ക് നീക്കാൻ പരാതിക്കാരനായ രാഹുൽ കൃഷ്ണയും നടപടി തുടങ്ങി. കോടതി നടപടിയെ രമേശ് ചെന്നിത്തലയും കാനം രാജേന്ദ്രനും വിമർശിച്ചു. ബിനോയ് കോടിയേരിയും ചവറ MLA വിജയൻപിള്ളയുടെ മകൻ ശ്രീജിത് വിജയനും കോടികൾ തട്ടിച്ചെന്ന പരാതി ഒത്തുതീർക്കാനുള്ള ശ്രമങ്ങൾ പൊളിഞ്ഞു. മർസൂക്കിയുടെയും പാർട്ണർ രാഹുൽ കൃഷ്ണയുടെയും പുതിയ നീക്കങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. മർസൂക്കിക്ക് ബിനോയ് ഇനിയും പണം നൽകാനുണ്ടെന്ന് ബിനീഷ് കോടിയേരി സ്ഥിരീകരിച്ചു. 13 കോടിയല്ല, 1.72 കോടിയാണ് കൊടുക്കേണ്ടതെന്ന് ബിനീഷ്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതായാലും ചീത്തയായാലും അതിന്റെ ഗുണം അനുഭവിക്കേണ്ടത് ഞങ്ങളല്ലേ? അപ്പൊ അതിന്റെ അകത്ത് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ പാർട്ടിയുടെ സെക്രട്ടറി ആയി പോയി എന്നുള്ളത് കൊണ്ട് അച്ഛൻ ഇതിന്റെ അകത്ത് വലിച്ചിട്ട് കൊണ്ട് ഒരു സൃഷ്ടിക്കുന്ന ശരിയാണ്. മർസൂക്കി ഇന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടത്താനിരുന്ന വാർത്താ സമ്മേളനം റദ്ദാക്കി. കരുനാഗപ്പള്ളി കോടതിയുടെ വിലക്കാണ് കാരണമെന്ന് മർസൂക്കിയുടെ അഭിഭാഷകൻ അറിയിച്ചു. അതേസമയം ശ്രീജിത്തിന്റെ പരാതിയിലുള്ള വിലക്ക് നീക്കാൻ രാഹുൽ കൃഷ്ണ നടപടി തുടങ്ങി. ഉത്തരവിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു. ശ്രീജിത് വിജയൻ ഉൾപ്പെട്ട കേസിൽ റിപ്പോർട്ടിംഗിന് വിലക്കേർപ്പെടുത്തിയ കോടതി നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമുയരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിക്കും അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.
ബിനോയ് കോടിയേരിക്കെതിരെ ദുബായിൽ സിവിൽ കേസ് രജിസ്റ്റർ ചെയ്തതോടെ CPM സംസ്ഥാന നേതൃത്വം വീണ്ടും കടുത്ത പ്രതിസന്ധിയിലായി. ബിനോയ്ക്കെതിരെ നിലവിൽ കേസില്ലെന്നും യാത്രാവിലക്കില്ലെന്നും വാദിച്ച പാർട്ടിക്ക് ഈ വിഷയത്തിൽ പുതിയ നിലപാട് സ്വീകരിക്കേണ്ടി വരും. PB അംഗങ്ങൾ രണ്ട് നിലപാടിൽ. സംസ്ഥാന നേതൃത്വത്തിന് ഒന്നാകെ ആശങ്കയും അവ്യക്തതയും. പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് തയ്യാറാകുന്നു. എപ്പോൾ വേണമെങ്കിലും ഒത്തുതീർപ്പാക്കാനാകുമെന്ന് കരുതിയ കേസ് ദിശമാറിപ്പോകുന്നു. കോടിയേരി ബാലകൃഷ്ണനും സംസ്ഥാന നേതൃത്വവും കടുത്ത പ്രതിസന്ധിയിലാണ്. യാത്രാവിലക്കും കേസുകളും ഒന്നുമില്ലെന്ന് കൂടി തെളിയിക്കാനാണ് ബിനോയ് കോടിയേരി ദുബായിക്ക് പുറപ്പെട്ടത്. ഇപ്പോൾ അവിടെ കുടുങ്ങിയ മട്ടാണ്. UAE പൗരൻ നടത്താനിരുന്ന വാർത്താ സമ്മേളനത്തിന് കോടതി നിന്ന് വാർത്താ വിലക്ക് കൂടി വന്നതോടെ അതും മറ്റു രീതിയിൽ ചർച്ചയായി. മക്കളുടെ ബിസിനസ്സിൽ നേതാക്കന്മാരായ അച്ഛന്മാർക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ച് തടിതപ്പാനാകില്ല. പാർട്ടിയെ ഒന്നാകെ ബാധിക്കുന്ന വിഷയമായി ഇത് വളർന്നു കഴിഞ്ഞു. വ്യാഴം വെള്ളി ദിവസങ്ങളിലായി സംസ്ഥാന സെക്രട്ടറി ചേരുന്നുണ്ട്. പുതിയ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്തേ മതിയാകൂ. പുതിയ നിലപാടും സ്വീകരിക്കേണ്ടി വരും. കാരണം സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ പാർട്ടിക്കും മുന്നണിക്കും പോകേണ്ടത് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് ഗോദയിലേക്കാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്ക്. കടുത്ത അച്ചടക്ക നടപടികൾക്ക് സർക്കാർ തയ്യാറെടുക്കുന്നതിനിടെ ഓഖി വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നതായി DGP ജേക്കബ് തോമസ് ചീഫ് സെക്രട്ടറിക്ക് മറുപടി നൽകി. വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് വിമർശിച്ചത് എന്നാണ് ജേക്കബ് തോമസിന്റെ വിശദീകരണം. തീരപ്രദേശത്തുള്ള പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ കക്ഷികളെ ട്രീറ്റ് ചെയ്യുന്നത് പോലെയാണ് ആണോ വേറെ ഒരു പണക്കാരനായ ഒരാളുടെ ഒരു മകൻ കടലിൽ പോയിരുന്നെങ്കിൽ ട്രീറ്റ് ചെയ്യുന്നത്? December 9 നടത്തിയ പ്രസംഗത്തിലെ പരാമർശങ്ങളാണ് ജേക്കബ് തോമസിന്റെ സസ്പെൻഷന് കാരണം. സംസ്ഥാനത്ത് നിയമവാഴ്ച തകർന്നുവെന്നും ഓഖി ദുരന്തം ഏകോപിപ്പിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെടുന്നുള്ള ജേക്കബ് തോമസിന്റെ പരാമർശത്തിലായിരുന്നു ചീഫ് സെക്രട്ടറി കഴിഞ്ഞ മാസം 18 വിശദീകരണം തേടിയത്. എന്നാൽ പ്രസംഗത്തിൽ പറഞ്ഞത് വസ്തുതകൾ മാത്രമാണെന്ന് ജേക്കബ് തോമസ് നൽകിയ 10 പേജുള്ള മറുപടിയിൽ പറയുന്നു. സർക്കാരിനെ വിമർശിച്ചിട്ടില്ല. ഓഖിയിൽ കേന്ദ്ര മുന്നറിയിപ്പ് ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ചിട്ടും മത്സ്യത്തൊഴിലാളികളെ അറിയിക്കുന്നതിൽ വൈകി. മരണം സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ ഇപ്പോഴുമില്ല. ഇക്കാര്യങ്ങളാണ് കഴിഞ്ഞ മാസം 31 നൽകിയ മറുപടിയിൽ പറയുന്നത്. ജേക്കബ് തോമസിന്റെ വിശദീകരണം സർക്കാർ തള്ളുകയാണെങ്കിൽ അന്വേഷണ സമിതിയെ രൂപീകരിച്ച് കൂടുതൽ തെളിവെടുപ്പിലേക്ക് നീങ്ങും. K.അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതി സുനിൽകുമാറിന്റെ കുറ്റസമ്മതമൊഴി ഉൾപ്പെടെയുള്ള തെളിവുകൾ അന്വേഷണ സംഘം ദിലീപിന് കൈമാറി. CCTV ദൃശ്യങ്ങളും ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും അടക്കമുള്ള തെളിവുകളും നൽകിയിട്ടുണ്ട്. ദിലീപിന്റെ ഹർജിയിൽ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് തെളിവുകൾ കൈമാറിയത്. ആക്രമണ ദിവസം പ്രതികൾ സഞ്ചരിച്ച സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച 6 CCTV ദൃശ്യങ്ങൾ നൽകി. നടിയെ ആക്രമിച്ച ശേഷം വാഹനവുമായി പ്രതികൾ വെള്ളം വാങ്ങാൻ നിർത്തിയ വെണ്ണലയിലെ ഹോട്ടലിൽ നിന്നും ശേഖരിച്ച ദൃശ്യങ്ങളും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടും. അതോടൊപ്പം രണ്ടാം പ്രതി മാർട്ടിൻ, നാലാം പ്രതി വിജീഷ് എന്നിവരുടെ മൊബൈൽ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. പോലീസ് ശേഖരിച്ച 187 രേഖകളും പ്രതിഭാഗത്തിന് നൽകി. നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളുടെ പകർപ്പ് വേണമെന്ന ദിലീപിന്റെ ഹർജി വിധി പറയാനായി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ബുധനാഴ്ചത്തേക്ക് മാറ്റി. ദൃശ്യങ്ങൾ നൽകുന്നത് ഇരയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ കോടതിയിൽ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. പ്രസവ സമയത്തെ ചികിത്സാ പിഴവ് മൂലം സംസാരശേഷിയും ചലനശേഷിയും നഷ്ടപ്പെട്ട ഡാനി സ്റ്റെനോ എന്ന 5 വയസ്സുകാരനെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ പ്രവേശിപ്പിച്ചു. കുഞ്ഞിന് ദയാവധം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ ദില്ലിയിലെത്തിയെന്ന ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയാണ് വിദഗ്ധ ചികിത്സയ്ക്ക് വഴിയൊരുക്കിയത്. കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിന്റെ ഭാര്യ ഷീല കണ്ണന്താനം, മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പ്രശാന്ത് നായർ എന്നിവർ ചേർന്നാണ് രാവിലെ കേരള ഹൌസിലെത്തി കുട്ടിയെ എയിംസിലേക്ക് കൊണ്ടുപോയത്. എയിംസ് ഡയറക്ടറുമായും ആരോഗ്യമന്ത്രിയുമായും നേരത്തെ മന്ത്രി സംസാരിച്ചിരുന്നു. ഡോക്ടർമാരുടെ പ്രത്യേക പാനൽ രൂപീകരിച്ച കുട്ടിയുടെ ചികിത്സ നടത്തുന്ന കാര്യവും പരിഗണനയിലാണ്. വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള വിഷ്വൽസും ആയിരുന്നു. നിങ്ങൾക്ക് പറയാം, അത് ഒരു മലയാളി സമൂഹം അത് കണ്ടിട്ട് അതിനകത്ത് ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ, ഒറ്റപ്പെട്ട് ഇവിടെ ഡൽഹിയിൽ തണുപ്പത്ത് വന്ന് ഒരു വയ്യാത്ത കുട്ടിയായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫെയർലി ഡിസ്റ്റർബിംഗ്. അപ്പം നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. മാക്സിമം നമ്മളെല്ലാവരും എന്തായാലും ഈ കുട്ടിയുടെയും പാരൻസിൻ്റെയും കൂടെ ഉണ്ട്. കന്യാകുമാരി സ്വദേശികളായ ഡെന്നിസിന്റെയും മേരിയുടെയും മകനായ ഡാനി സ്റ്റെനോയുടെ ദയനീയ അവസ്ഥയെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസാണ് വാർത്ത പുറത്തുവിട്ടത്. പ്രസവ സമയത്തെ ചികിത്സാ പിഴവിനെ തുടർന്ന കാഴ്ചയും സംസാരശേഷിയും നഷ്ടപ്പെട്ട ഡാനിക്ക് നിവർന്നിരിക്കാൻ പോലും കഴിയില്ല. 5 വർഷമായി നീതിക്കായുള്ള എല്ലാ വഴികളും അടഞ്ഞപ്പോഴാണ് കുഞ്ഞിനെ ദയാവധം തേടി കുടുംബം ദില്ലിയിലെത്തിയത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ സമീപിച്ചു. മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം എയിംസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ശനിയാഴ്ച കേരള ഹൌസിലെത്തി കുട്ടിയുടെ പ്രാഥമിക പരിശോധന നടത്തി. ഇന്ന് എയിംസിൽ പ്രവേശിപ്പിക്കാൻ നിർദ്ദേശവും നൽകി. പിന്നീട് മന്ത്രി അൽഫോൺസ് കണ്ണന്താനവും വിഷയത്തിലിടപെട്ട മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയായിരുന്നു. സലാം പി ഹെദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.
ചികിത്സാ നിഷേധം മൂലം തമിഴ്നാട് സ്വദേശി മുരുകൻ മരിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള മെഡിക്കൽ ബോർഡ് നടത്തുന്ന അന്വേഷണം അംഗീകരിക്കില്ലെന്ന് പോലീസ്. സംസ്ഥാന മെഡിക്കൽ ബോർഡിന്റെ അന്വേഷണം കേസ് അട്ടിമറിക്കാനാണെന്ന് കൊല്ലം അസിസ്റ്റന്റ് കമ്മീഷണർ എ അശോകൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന് കീഴിലെ ഡോക്ടർമാരുടെ സംഘം അന്വേഷിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുരുകന്റെ മരണത്തെ തുടർന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ് നടത്തിയ അന്വേഷണങ്ങളെല്ലാം ആരോപണ വിധേയരായ ഡോക്ടർമാരെ വെള്ളപൂശുന്നതായിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ നേരെ തിരിച്ചു. തുടർന്നാണ് ഹൈക്കോടതി ഇടപെട്ട് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ ഉത്തരവിട്ടത്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ മെഡിക്കൽ ബോർഡ് നടത്തുന്ന അന്വേഷണം കേസ് ദുർബലപ്പെടുത്തുമെന്നാണ് പോലീസ് വാദം. നമ്മളെ സെൻട്രൽ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ടിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, റിമൈൻഡറും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കൊടുത്തിട്ടില്ല. കമ്മീഷണർ മുഖാന്തരം നമ്മൾ ആവശ്യപ്പെട്ടതാണ്. അതാണ് ഒരു വ്യക്തത വരുവോളം എന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ടീം എന്നെ അത് അന്വേഷിച്ച ഡോക്ടറുടെ ഭാഗത്ത് നിൽക്കുമെന്നുള്ളൊരു തോന്നൽ പൊതുവേ ഉള്ള ഒരു ഇതുള്ളത് കൊണ്ട് ആണ് നമ്മൾ മാറ്റുന്നത്. ഇക്കാര്യം ഹൈക്കോടതിയെ പോലീസ് ബോധ്യപ്പെടുത്തും. തങ്ങളുടെ അന്വേഷണം അവസാനഘട്ടത്തിലാണ്. കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും പോലീസ് പറയുന്നു. സംസ്ഥാന സർക്കാർ 2 മാസം മുമ്പ് രൂപീകരിച്ച മെഡിക്കൽ ബോർഡിന്റെ പ്രവർത്തനം നിലച്ചെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കൊല്ലത്തു നിന്നും RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ജഡ്ജി BH ലോയയുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കേസിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് വാദം കേൾക്കൽ തുടരും. 2 മണിക്ക് കേസ് പരിഗണിക്കും. അന്വേഷണ റിപ്പോർട്ടിൽ വ്യാപകമായ പൊരുത്തക്കേടുകളുണ്ടെന്ന് ഹർജിക്കാർക്ക് വേണ്ടി അഭിഭാഷകരായ ദുഷ്യന്തവിയും വി ഗിരിയും വാദിച്ചിരുന്നു. ലോയയുടെ ഫോൺ രേഖകൾ പരിശോധിക്കണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു. സ്വതന്ത്ര അന്വേഷണത്തിലൂടെ മാത്രമേ കേസിലെ യഥാർത്ഥ വസ്തുത പുറത്തുവരികയുള്ളൂ എന്നാണ് ഹർജിക്കാരുടെ വാദം. ഉത്തർപ്രദേശിലെ വ്യാജ ഏറ്റുമുട്ടലിനെക്കുറിച്ചുള്ള പ്രതിപക്ഷ ബഹളം മൂലം രാജ്യസഭാ നടപടികൾ തടസ്സപ്പെട്ടു. ഏറ്റുമുട്ടലിനെക്കുറിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മറുപടി പറയണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഓഹരി വിപണികളിൽ നഷ്ടം തുടരുകയാണ്. മുംബൈ ഓഹരി സൂചികയായ സെൻസെക്സ് വ്യാപാരം തുടങ്ങിയ ഉടൻ 500 പോയിന്റ് ഇടിഞ്ഞു. ദേശീയ ഓഹരി സൂചികയായ നിഫ്റ്റി 100 പോയിന്റിലധികം നഷ്ടം രേഖപ്പെടുത്തി. ഓഹരി വിപണിയിലെ ദീർഘകാല മൂലധന ലാഭത്തിന് 10% നികുതി ഏർപ്പെടുത്തിയ ബജറ്റ് തീരുമാനമാണ് നഷ്ടത്തിന് കാരണം. കഴിഞ്ഞ വെള്ളിയാഴ്ച സെൻസെക്സ് 839 പോയിന്റ് ഇടിഞ്ഞിരുന്നു. ആഗോള വിപണികളിലെ നഷ്ടവും ഇന്ത്യൻ വിപണിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയും നഷ്ടത്തിലാണ്. ഇനി ചില വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിൽ. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി ആനാവൂർ നാഗപ്പനെ തെരഞ്ഞെടുത്തു. 7 പേരെ ഒഴിവാക്കിയപ്പോൾ 7 പേരെ പുതുതായി ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. MLA കെ ആൻസലൻ, ഐ സാജു, എ റഹീം, MG മീനാംബിക, VS പത്മകുമാർ, KK ശശാങ്കൻ, S ഷാജഹാൻ എന്നിവർ കമ്മിറ്റിയിലുണ്ട്. പൊതുസമ്മേളനം വൈകിട്ട് 5 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. CPI എറണാകുളം ജില്ലാ കൌൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പാനലിന് ജയം. പി രാജു ജില്ലാ സെക്രട്ടറിയായി തുടരും. 51-അംഗ ജില്ലാ കൌൺസിലിലേക്ക് ഔദ്യോഗിക പാനലിനെതിരെ മത്സരിച്ച 6 പേരും പരാജയപ്പെട്ടു. CPMൽ നിന്ന് CPIയിലെത്തിയ 3 പേർ ജില്ലാ കൌൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. വിഴിഞ്ഞംകര അദാനി ഗ്രൂപ്പിന് കൈമാറിയതിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി 21 മാസം മാറ്റി. കരാർ പരിശോധിക്കാൻ CAG അധികാരമുണ്ടോ എന്ന് കോടതി സംശയം പ്രകടിപ്പിച്ചു. കരാർ കൈമാറ്റം സംസ്ഥാന ഖജനാവിന് നഷ്ടമുണ്ടാക്കുമെന്ന CAG കണ്ടെത്തൽ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കണം. 10 ദിവസത്തിനുള്ളിൽ മറുപടി നൽകാമെന്ന് സ്റ്റേറ്റ് അറ്റോർണി ഹൈക്കോടതിയിൽ അറിയിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വ്യാജ അപ്പീൽ കേസിൽ മുഖ്യപ്രതി സത്യകുമാറിന് ജാമ്യമില്ല. ജാമ്യാപേക്ഷ തൃശൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. സത്യകുമാറിനെ 7 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ഇയാളെ ചോദ്യം ചെയ്താൽ മാത്രമേ ബാലാവകാശ കമ്മീഷനിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ടോ എന്ന് വ്യക്തമാകൂവെന്ന് ക്രൈംബ്രാഞ്ചിന്റെ വാദം കോടതി അംഗീകരിച്ചു. വാർത്തകൾ തുടരുന്നു. ചികിത്സാ ചെലവുകൾ കൈപ്പറ്റുന്ന കാര്യത്തിൽ UDF സർക്കാരിന്റെ കാലത്തും ഇടത് ജനപ്രതിനിധികൾ തന്നെ മുന്നിൽ. 10 ലക്ഷം രൂപയിൽ കൂടുതൽ ചികിത്സാ ചെലവ് കൈപ്പറ്റിയ 4 MLA മാരിൽ 3 പേരും 5 ലക്ഷം രൂപയിൽ കൂടുതൽ കൈപ്പറ്റിയ 13 പേരും ഇടത് MLA മാരാണ്. നിയമസഭാ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും പരിധിയില്ലാത്ത ചികിത്സ. സർക്കാർ നൽകുന്ന ഈ ആനുകൂല്യമാണ് വലിയൊരു വിഭാഗവും അവസരമാക്കുന്നത്. 2011 മുതൽ 2016 വരെയുള്ള UDF ഭരണകാലത്ത് മന്ത്രിമാരും MLA മാരും ചേർന്ന് ചികിത്സാ ഇനത്തിൽ കൈപ്പറ്റിയത് 5 കോടിയോളം രൂപ. ഇതിന്റെ 40% തുകയും കൈപ്പറ്റിയത് മുൻമന്ത്രി തോമസ് ചാണ്ടി. വിദേശ ചികിത്സ തേടിയ തോമസ് ചാണ്ടി 1,91,14,366 രൂപയാണ് ഈ ഇനത്തിൽ കൈപ്പറ്റിയത്. ചികിത്സയ്ക്കായി 10 ലക്ഷത്തിലേറെ രൂപ കൈപ്പറ്റിയത് 3 പേർ. CPI MLA സി ദിവാകരൻ 13,77,425 രൂപയും ആലത്തൂർ MLA ആയിരുന്ന CPM അംഗം M ചന്ദ്രൻ 10,96,613 രൂപയും വാങ്ങിയപ്പോൾ കേരള കോൺഗ്രസ് MLA CF തോമസ് 11,28,390 രൂപ കൈപ്പറ്റി. 5 ലക്ഷം രൂപയിൽ കൂടുതൽ കൈപ്പറ്റിയ 13 പേരിൽ 5 പേർ മാത്രമേ UDFൽ നിന്നുള്ളൂ. മാത്രമല്ല
ചികിത്സാ ഇനത്തിൽ ഒരു രൂപ പോലും വാങ്ങാതിരുന്ന 11 MLA മാരിൽ 10 പേരും UDF ടിക്കറ്റിൽ വിജയിച്ചവരുമാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കോഴക്കേസിൽപ്പെട്ടെങ്കിലും KM മാണി ഒരു രൂപ പോലും ചികിത്സാ ഇനത്തിൽ കൈപ്പറ്റിയില്ലെന്നാണ് വിവരാവകാശ രേഖ. 500 MLA സി കൃഷ്ണൻ മാത്രമാണ് ചികിത്സയ്ക്കായി സർക്കാർ ഖജനാവിനെ ആശ്രയിക്കാത്ത ഏക CPM MLA. വിവരാവകാശ പ്രവർത്തകനായ പ്രദീപ് കുമാർ നൽകിയ അപേക്ഷയിൽ 121 സാമാജികരുടെ ചികിത്സാ ചെലവിൻ്റെ കണക്കുകളാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് നൽകിയിട്ടുള്ളത്. സന്ദീപ് തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. പെട്രോൾ ഡീസൽ നികുതി കുറയ്ക്കില്ലെന്ന് ആവർത്തിച്ച് ധനമന്ത്രി. റോഡ് അപകടങ്ങളിൽ പെടുന്നവരുടെ ചികിത്സയ്ക്ക് ആംബുലൻസ് സേവനം വിപുലമാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ബാലഭിക്ഷാടനം നിരോധിക്കാൻ യാചക നിരോധന ബിൽ ആലോചനയിലുണ്ടെന്ന് മന്ത്രി KK ശൈലജയും നിയമസഭയെ അറിയിച്ചു. വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടിയ ജനത്തെ രക്ഷിക്കാൻ സർക്കാർ ഇടപെടൽ ഫലപ്രദമല്ലെന്നും ഇടനിലക്കാരെയും കരിഞ്ചന്തക്കാരെയും നിയന്ത്രിക്കുന്നില്ലെന്നും പ്രതിപക്ഷം. പാർട്ടി സമ്മേളനങ്ങളിൽ പോലും ഭക്ഷ്യമന്ത്രിക്ക് രൂക്ഷ വിമർശനമെന്നും ആക്ഷേപം. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന അധിക നികുതി വരുമാനം വേണ്ടെന്ന് വെച്ചുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ധനകാര്യമന്ത്രിയുടെ സമീപനം അങ്ങേയറ്റത്തെ ദൗർഭാഗ്യകരമായി പോയി. ഭക്ഷ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ. 16 രൂപയിലധികം 1 ലിറ്റർ ഡീസലിന്റെ വില വർദ്ധിച്ച സാഹചര്യത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തെ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തി വളരെ നല്ല അനുകൂലമായ സാഹചര്യം ഒരുക്കാൻ കഴിഞ്ഞത്. വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള നടപടികൾ ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ഇതിനിടെ റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് പൊതു സ്വകാര്യ ആശുപത്രികളിൽ ആദ്യം 48 മണിക്കൂർ സൗജന്യ ചികിത്സ ഉറപ്പാക്കുമെന്ന് രമേശ് ചെന്നിത്തലയുടെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി. ബാലഭിക്ഷാടന മാഫിയക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുമെന്നും ഭിക്ഷാടകർക്കൊപ്പമുള്ള കുട്ടികളുടെ DNA പരിശോധന നടത്തുമെന്നും മന്ത്രി KK ശൈലജയും നിയമസഭയെ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിൽ കൃത്യസമയത്ത് ജോലിക്കെത്താത്ത 3000-ൽ അധികം പേർക്ക് പൊതുഭരണ സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയുടെ നോട്ടീസ്. വൈകിയെത്തിയതിന് ചീഫ് സെക്രട്ടറിക്കും നോട്ടീസ് കിട്ടി. എന്നാൽ സ്വന്തം പേരുപോലും ഉൾപ്പെട്ട പട്ടിക പരിശോധിക്കുകയാണെന്നാണ് ബിശ്വനാഥ് സിൻഹ വിശദീകരണം തേടിയതെന്നാണ് ജീവനക്കാരുടെ ആരോപണം. ജനുവരി 1 മുതലാണ് സെക്രട്ടേറിയറ്റിൽ ബയോമെട്രിക് പഞ്ചിങ് കൊണ്ടുവന്നത്. രാവിലെ 10-15 കൃത്യമായി പഞ്ച് ചെയ്യണമെന്നായിരുന്നു വ്യവസ്ഥ. കഴിഞ്ഞ മാസം രാവിലെ 10-15 ശേഷം പഞ്ച് ചെയ്തവരുടെ പട്ടിക എടുത്തപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരും ഉൾപ്പെടെ 3000-ൽ അധികം പേർ വരും. പട്ടികയിലുള്ളവരോട് പൊതുഭരണ സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. പക്ഷേ താമസിച്ചവരുടെ പട്ടികയിൽ പൊതുഭരണ സെക്രട്ടറിയുമുണ്ട്. 3 ദിവസമാണ് രാവിലെ വൈകി പഞ്ച് ചെയ്തത്. ചീഫ് സെക്രട്ടറി പോൾ ആന്റണി 1 ദിവസം താമസിച്ചു. മിക്ക പ്രൈവറ്റ് സെക്രട്ടറിമാരും IAS ഉദ്യോഗസ്ഥരും പട്ടികയിലുണ്ട്. പക്ഷേ തീർത്തും അശാസ്ത്രീയ നടപടിയെന്നാണ് ജീവനക്കാരുടെ ആരോപണം. ഇളവുകൾ പ്രകാരം ആഴ്ചയിൽ 3 ദിവസം 9:30-5:30 8 മണിക്കൂർ ജോലി ചെയ്താൽ മതിയായിരുന്നു. ഇത് കഴിഞ്ഞ് 180 മിനിറ്റ് ഇളവുമുണ്ട്. ഈ ഇളവുകൾ പോലും എടുക്കാത്ത പലരും പട്ടികയിൽ വന്നുവെന്നാണ് ജീവനക്കാരുടെ പരാതി. പഞ്ചിങ്ങിനെ മേൽനോട്ടം വഹിക്കുന്ന കെൽട്രോൺ 10:45 പഞ്ച് ചെയ്യാത്ത എല്ലാവരുടെയും പട്ടിക നൽകി. KK അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. 2 മലയാളികൾ ഉൾപ്പെടെ 22 ജീവനക്കാരുമായി കാണാതായ എണ്ണക്കപ്പൽ കണ്ടെത്താൻ ശ്രമം തുടരുകയാണെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്. വിവരങ്ങൾ ലഭ്യമാക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ സംവിധാനം പ്രവർത്തനം തുടങ്ങിയെന്ന് മന്ത്രി ട്വിറ്ററിലൂടെ അറിയിച്ചു. കാസർഗോഡ് ഉദുമ സ്വദേശി ശ്രീ ഉണ്ണിയും കോഴിക്കോട് സ്വദേശിയുമാണ് കാണാതായ മലയാളികൾ. കോഴിക്കോട് സ്വദേശിയുടെ പേര് വിവരങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. MT മറീന എക്സ്പ്രസ് എന്ന എണ്ണക്കപ്പൽ കഴിഞ്ഞ മാസം 31-ന് കാണാതായത്. നൈജീരിയൻ കടൽക്കൊള്ളക്കാർ കപ്പൽ റാഞ്ചി എന്നാണ് സൂചന. ഇനിയുള്ള മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയം ആവർത്തിക്കുമെന്ന് പരിശീലകൻ ഡേവിഡ് ജെയിംസ്. ആരാധകരാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്തെന്നും മാനേജ്മെന്റ് അനുവദിക്കുമെങ്കിൽ അടുത്ത സീസണിലും പരിശീലകനായി തുടരുമെന്നും ഡേവിഡ് ജെയിംസ് തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇനി ശേഷിക്കുന്നത് 4 മത്സരങ്ങൾ. മിന്നും വിജയം കൈവരിച്ചാൽ മാത്രമേ പ്ലേ ഓഫ് സാധ്യത മഞ്ഞപ്പടയ്ക്കുള്ളൂ. നിലവിൽ ടീമിന്റെ ഒത്തിണക്കത്തിലും പ്രകടനത്തിലും പരിശീലകൻ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തുന്നു. And I say the team, everybody's well aware of what the task is ahead of us, and I think we showed in the game against Pune, you know, we're not going to give up. കളിയുടെ ഗതി അനുസരിച്ച് ഗെയിം പ്ലാൻ മാറ്റുകയാണ് വിജയതന്ത്രം. സീസൺ തുടങ്ങിയ ശേഷം പരിശീലകനായപ്പോൾ മികച്ച ഫോർമേഷൻ രൂപീകരിക്കൽ വെല്ലുവിളിയായി. Me as head coach, the docs learning, the physios are learning, and the players definitely are learning as well. So as long as that continues and everyone improves, then we'll be in a very good position. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ അക്കാദമിയുടെ ഉദ്ഘാടനത്തിനായി തിരുവനന്തപുരത്തെത്തിയതായിരുന്നു ഡേവിഡ് ജെയിംസ്. എന്നും സ്വയം പുതുക്കലിനും പഠിക്കലിനുമാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന ഉപദേശം നാളെയുടെ താരങ്ങൾക്ക് ഡേവിഡ് ജെയിംസ് നൽകി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.